ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ തേരപ്പാറ. ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പാസ്തയാണ്. അതിന് ക്യാരറ്റ്, ക്യാബേജ്, പൊട്ടറ്റോ ആൻഡ് ക്യാപ്സിക്കോൺ ആണ് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. 250 gram ഓഫ് പാസ്ത അഥവാ മക്രോണി ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ അതിനകത്തേക്ക് ഒരു മീഡിയം സൈസ് സവാളയും ഒരു പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും അതുപോലെ ഒരു തക്കാളിയും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ പോർ ചെയ്യാം. ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്ത്. പിന്നെ നമ്മുടെ 250 gram ഓഫ് മക്രോണി ഞാൻ ഇട്ട് കൊടുത്തു. ഇത് വേകാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 2 cup ഓഫ് വാട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പിഞ്ച് ഓഫ് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് വാട്ടർ വെച്ചിട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മക്രോണീസ് ബോയിലായി കഴിയുമ്പോൾ ആ വാട്ടർ നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. നമ്മുടെ മക്രോണീസ് ഇപ്പോൾ നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമുക്കതിനായി ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ പാം ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയനും ചില്ലിയും ഗാർലിക്കും ഇട്ട് കൊടുക്കാം. ഒണിയൻ ഒരു വിധം ഒന്ന് കുക്കായി അതിൻ്റെ കളറും ഷെയ്ഡും മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടും. ഒരു വിധം ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഇവിടെ മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കാരണം ആ മഞ്ഞപ്പൊടിയുടെ കുത്തലൊന്ന് നിൽക്കാണ്ടിരിക്കാനാണ് മഞ്ഞപ്പൊടി ഇട്ട് ഫസ്റ്റ് ഒന്ന് ഇതാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ചില്ലി പൗഡർ ഇടുന്നുണ്ട്. മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതേപോലെ തന്നെ ഒന്ന് ആ ഒരു പച്ചമണം മാറിയിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടി മാത്രമാണ് മല്ലിപ്പൊടി യൂസ് ചെയ്തിരിക്കുന്നത്. അതും നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് അതിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണ്ട വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ യുവർ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അത് ആഡ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആകണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. എനിക്ക് കുറച്ച് ഓയിലിൻ്റെ കുറവ് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് വെജിറ്റബിൾസ് പെട്ടെന്ന് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ഒരുവിധം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ സോയ സോസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ. ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളം കറക്റ്റായിട്ട് ആഡ് ചെയ്തുകൊണ്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും കൂടിയില്ല. സോ ഞാൻ അത് ഡയറക്റ്റ്ലി തന്നെ ഇങ്ങോട്ടേക്ക് പാസ്ത ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വാട്ടർ ഡ്രെയിൻ ചെയ്ത് മാറ്റാം. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നൊരു ഫുഡാണ്. അതേപോലെ തന്നെ ഇത് നല്ല ഹെൽത്തിയാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം മിക്സായി കഴിയുമ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയിൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയാണ്. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും.